വെൽക്കം ടു വീലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ഇന്ന് April 27 ഡൽഹി എഡിഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രണ്ട് പേജിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ടോപ്പിക് കാണാം, മോർ കോവിഡ് ജാബ്സ് ഫോർ ചിൽഡ്രൻ ഗെറ്റ് നോട്ട്. അറിയാം, പല സ്റ്റേറ്റുകളിലും എന്താണ് ഈ ഒരു COVID-19 പ്രോട്ടോകോൾ റീ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. സോ ഈ ഒരു അവസരത്തിൽ എന്താണ് എമർജൻസി യൂസിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി 2 ആൻറ്റി കൊറോണ വൈറസ് വാക്സിൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ 2 വാക്സിനാണ് കോർബിവാക്സും കോവാക്സിനും എന്ന് പറയുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സോ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമുക്കറിയാമല്ലോ, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള വാക്സിനെ പറ്റി പറയുമ്പോഴേക്കും നമ്മൾ മുമ്പ് യൂസ് ചെയ്തിരുന്നൊരു വാക്സിൻ ഉണ്ടായിരുന്നു, സൈക്കോ ഡി എന്ന് പറയുന്നത്. സോ സൈക്കോ ഡിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ ചെക്ക് ചെയ്താൽ മതി. സോ സൈക്കോ ഡി ഓൾറെഡി അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഡോസ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ഇപ്പോൾ സെക്കൻഡ് ഡോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത്തരത്തിൽ എന്താണ് ഒറ്റ ഒരു വാക്സിൻ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എമർജൻസി യൂസിന് വേണ്ടി വീണ്ടും 2 വാക്സിൻ കൂടി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു വെൽക്കം സ്റ്റെപ്പ് തന്നെയാണ്. സോ 2 ആൻറ്റി കൊറോണ വൈറസ് വാക്സിൻസ് ആണുള്ളത്, കോർബിവാക്സും കോവാക്സിനും. സോ കോവാക്സിൻ എന്താണെന്ന് നമുക്കറിയാം. സോ കോർബിവാക്സിനെ പറ്റിയാണ് പറയുന്നത്. സോ ഇന്ത്യ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള COVID-19 വാക്സിനാണ് കോർബിവാക്സിൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോർബിവാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു വൈറസിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്പൈക്ക് പ്രോട്ടീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറസിനെ നമ്മുടെ ശരീരത്തിലെ സെല്ലിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാനും നമുക്ക് ആ ഒരു രോഗം ബാധിക്കാനും ഇടയാക്കും. സോ ഇതിൽ വൈറസിൻ്റെ സർഫസിൽ കാണപ്പെടുന്നതാണ് സ്പൈക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോട്ടീൻ്റെ റീകോമ്പിനൻ്റ് വേർഷൻ അല്ലെങ്കിൽ സബ് യൂണിറ്റ് ആണ് ഈ ഒരു വാക്സിനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് SARS-CoV-2 സ്പെസിഫിക് പാർട്ടാണ് ഈ ഒരു വാക്സിനിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വാക്സിനിൽ പ്രോട്ടീനാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു പ്രോട്ടീൻ ആയിരിക്കും, അതായത് വൈറസിനുള്ളിലെ സർഫസിലുള്ള പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഹാംഫുൾ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വൈറസ് അതിലില്ലല്ലോ, നമ്മളൊരു പ്രോട്ടീനെ മാത്രമേ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ വൈറസ് ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഹാംഫുൾ ആവില്ല. നമ്മളിപ്പോൾ ടൈപ്പ് ഓഫ് വാക്സിൻസിനെ പറ്റി പറയുമ്പോഴേക്കും നമുക്ക് ഒരുപാട് വാക്സിൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ mRNA വാക്സിൻസ്, അതായത് ഫൈസർ, മൊഡേണ, ഈ വാക്സിൻസ് എല്ലാം തന്നെ mRNA വാക്സിൻസ് ആണ്. ഒപ്പം തന്നെ വൈറൽ വെക്ടർ വാക്സിൻസ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കോവിഷീൽഡ്, സ്പുട്നിക് വി ഒക്കെ വൈറൽ വെക്ടർ വാക്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇത് കൂടാതെ തന്നെ കോവാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇൻആക്ടിവേറ്റഡ് വാക്സിൻസ് ആണ്. സോ പല ടൈപ്പിലുള്ള വാക്സിൻസ് ഉണ്ട് അല്ലേ. സോ ഈ ഒരു mRNA വാക്സിനും വൈറൽ വെക്ടർ വാക്സിനും ഒക്കെ തന്നെ എന്താണ് ഒരു കോഡാണ് യൂസ് ചെയ്യുന്നത്. ഈ കോഡ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിനെ ഇൻഡ്യൂസ് ചെയ്യും. സോ ഈ ഒരു സെല്ല് പിന്നീട് സ്പൈക്ക് പ്രോട്ടീന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. കാരണം കോഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ആണല്ലേ. സോ ഈ ഒരു വാക്സിൻസ് എല്ലാം തന്നെ ആ ഒരു സെല്ലിനെ പ്രോഗ്രാം ചെയ്യുന്നതോടുകൂടി സ്പൈക്ക് പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആവും. സോ സ്പൈക്ക് പ്രോട്ടീൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു വൈറസിനെ സെല്ലിലേക്ക് എൻട്രി ചെയ്യാൻ സഹായിക്കുന്നത് അല്ലേ. സ്പൈക്ക് പ്രോട്ടീൻ എഗെയിൻസ്റ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഇമ്മ്യൂണിറ്റി വരികയാണ്. ഇങ്ങനെയാണ് mRNA വാക്സിനും വൈറൽ വെക്ടർ വാക്സിനും ഒക്കെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ കോർബി വാക്സിനെ പറ്റി പറയുമ്പോഴേക്കും എന്താണ്, പ്രോട്ടീനെ തന്നെയാണ് കൊടുക്കുന്നത്, അല്ലാതെ ഒരു കോഡൊന്നുമല്ല കൊടുക്കുന്നത്. പ്രോട്ടീനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോർബി വാക്സിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു mRNA വാക്സിൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ മെസ്സഞ്ചർ RNA എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലുള്ള മോളിക്യൂള് എന്ത് ചെയ്യും, നമ്മുടെ DNAയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഈ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ ആ ഒരു സെല്ലിൽ ഓരോ ഇമ്മ്യൂണിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ വൈറൽ വെക്ടർ വാക്സിൻ എന്ന് പറയുമ്പോഴേക്കും പല പല വൈറസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. സോ ഇതും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന് ഇൻസ്ട്രക്ഷൻസ് ഡെലിവർ ചെയ്യുകയാണ്. ഇനി ഇൻആക്ടിവേറ്റഡ് വാക്സിൻ എക്സാമ്പിൾ ഏതാണ്, കോവാക്സിൻ ആണല്ലേ. സോ ഇൻആക്ടിവേറ്റഡ് എന്ന് പറയുന്ന ടേം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനുള്ളിൽ കിൽഡ് പാർട്ടിക്കിൾസ് ആണുള്ളത്. സോ ഈ ഒരു പാർട്ടിക്കിൾസ് ആ ഒരു വൈറസിൻ്റെ എൻ്റെ സ്ട്രക്ചറിനെ ആയിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. സോ സിംപ്ലി ഈ ഒരു mRNA വാക്സിനും വൈറൽ വെക്ടർ വാക്സിൻ പോലെ തന്നെ ഉള്ളൊരു വാക്സിനാണ് കോർബിവാക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇത് ടാർഗറ്റ് ചെയ്യുന്നത് സ്പൈക്ക് പ്രോട്ടീനെ മാത്രമായിരിക്കും.
പേജിലേക്ക് തിരിച്ചു വരാം. ഫ്രണ്ട് പേജിൽ മറ്റൊരു ടൈറ്റിൽ കാണാം, കമ്മ്യൂണൽ ഹെയ്റ്റുമായി ബന്ധപ്പെട്ടിട്ട്. സോ കമ്മ്യൂണൽ റിലേറ്റഡ് ആയിട്ടുള്ള വയലൻസ് നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ്. സോ സുപ്രീം കോർട്ട് എസ്പെഷ്യലി ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലോട് പ്രിവെൻറ്റീവ് സ്റ്റെപ്പ് എടുക്കാൻ പറയുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള കമ്മ്യൂണൽ വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലീജിയസ് ഫ്രീഡം, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഒപ്പം തന്നെ ഫ്രണ്ട് പേജിൽ യുക്രൈൻ ക്രൈസിസ് കാണാം, ഇതെപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒപ്പം തന്നെ പുതിയ IT ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. സോ ഇതിൽ ഡ്രാഫ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആർട്ടിക്കിൾ വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ സിറ്റി പേജിലേക്കാണ് വരുന്നത്. സിറ്റി പേജിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസൊന്നും തന്നെ ഇല്ല. ഒപ്പം തന്നെ തേർഡ് പേജിലേക്ക് വരുമ്പോഴേക്കും മറ്റൊരു ആർട്ടിക്കിൾ കാണാം. പഞ്ചാബ് സീസ് ഇൻ ഇൻക്രീസ് ഇൻ പ്രൈവറ്റ് വീറ്റ് പർച്ചേസ്. സോ ഇതിൽ എന്താണ് പ്രൈവറ്റ് വീറ്റ് പർച്ചേസിനെ പറ്റിയാണ് പറയുന്നത്. സോ നമുക്കറിയാം ഇപ്പം വീറ്റ് പ്രൊക്യൂർമെൻറ്റ് നടക്കുവാണ്. സോ ഈ ഒരു ഗ്രെയിൻ പ്രൊഡക്ഷനിൽ ഏറ്റവും കീ റോളിൽ നിൽക്കുന്നൊരു സ്റ്റേറ്റാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. സോ ഏകദേശം 35 ഹെക്ടേഴ്സിലാണ് ഇവരുടെ ആ ഒരു കൾട്ടിവേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബമ്പർ പ്രൊഡക്ഷനാണുള്ളത്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പം വീറ്റ് എക്സ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ ആർട്ടിക്കിളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റഷ്യ യുക്രൈൻ ക്രൈസിസ് കാരണം പല നാടുകളിലും എന്താണ് ഈ ഒരു വീറ്റിൻ്റെ ആ ഒരു സപ്ലൈയിലുള്ള ഷോക്കുണ്ട്. ഇതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു അവസരം മുതലാക്കേണ്ടതുണ്ട്. സോ അഗ്രികൾച്ചർ ഒഫീഷ്യൽസ് ആണെങ്കിലും ട്രേഡേഴ്സ് ആണെങ്കിലും വീറ്റ് എക്സ്പോർട്ട് കൂട്ടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഫാമേഴ്സിൽ നിന്ന് എന്താണ് വീറ്റ് പ്രൊക്യൂർമെൻറ്റ് നടക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രൊക്യൂർമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഫാമേഴ്സിൻ്റെ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ലഭിക്കുന്നില്ല എന്നാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ ഒരു വീറ്റ് പ്രൊക്യൂർ ചെയ്യുന്നത് MSP പ്രൈസിലാണ്. MSP എന്ന് പറയുമ്പോഴേക്കും എന്താണ് മിനിമം സപ്പോർട്ട് പ്രൈസാണല്ലേ. സോ എന്താണ് ഈ ഒരു ഹാർവെസ്റ്റിന് മുമ്പ് തന്നെ എന്താ ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ഫാമേഴ്സിന് കൊടുക്കുന്ന ഒരു പ്രോമിസാണ്, ഇത്ര രൂപയ്ക്ക് ഞങ്ങൾ പ്രൊക്യൂർ ചെയ്തേക്കാം. അതിനാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസിനേക്കാളും കൂടുതൽ ആരും തന്നെ പർച്ചേസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫാമേഴ്സിന് അത്രയും ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ഈവൻ സ്മാൾ ട്രേഡേഴ്സ് ഇത് വാങ്ങുവാണെങ്കിൽ തന്നെയും അവർ MSPയെക്കാളും ഹയർ റേറ്റിൽ വാങ്ങുന്നുണ്ട്. പക്ഷേ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ വാങ്ങുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് വലിയൊരു ബൂസ്റ്റ് ലഭിക്കുന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്കാണ് പോകുന്നത്. 4th പേജിലും 5th പേജിലും 6th പേജിലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. അപ്പം തന്നെ 7th പേജിൽ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് എഡിറ്റോറിയൽ പേജിലേക്കാണ് പോകുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ഫ്രാൻസിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ കാണാം. ട്വിറ്ററിൻ്റെ ആ ഒരു ഹെയ്റ്റ് സ്പീച്ചുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളുണ്ട്. സോ ഇത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ നോക്കുക. ഒപ്പം തന്നെ വേൾഡ് ടെന്നീസ് ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ കാണാം. സോ ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾസ് ഒന്നും തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ പേജിൽ മിഷൻ അന്ത്യോദയയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ മിഷൻ അന്ത്യോദയ ഷുഡ് നോട്ട് ഫോൾ ബൈ ദി വേ സൈഡ്. സോ നമുക്കറിയാം ആർട്ടിക്കിൾ 243G 243W ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് എന്താണ്? ലോക്കൽ സെൽഫ് ഗവർണൻസ് ആണല്ലേ. സോ എസ്പെഷ്യലി ഗ്രാമസഭ. സോ നമുക്ക് ഗ്രാമസഭയുണ്ട്, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുണ്ട്, സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ ഉണ്ട്. സോ ഇതൊക്കെ തന്നെ വെർട്ടിക്കൽ ആണെങ്കിലും ഹൊറിസോണ്ടൽ സൈഡാണെങ്കിലും ഗവർണൻസിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാനാണ്. ഈവൻ നമ്മൾ വിമൻസിന് വേണ്ടി 1/3 റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നുണ്ട്, SC ST വേണ്ടി റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇന്ത്യക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ലോക്കൽ സെൽഫ് ഗവർണൻസിൽ ഇന്ത്യ ഒരു ഫെയിലിയർ തന്നെയാണ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് പറയുന്നത് മിഷൻ അന്ത്യോദയയെ പറ്റിയാണ്. ഈ ഒരു മിഷൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസിനെ പറ്റിയാണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മിഷൻ അന്ത്യോദയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മിഷൻ മോഡ് പ്രോജക്റ്റ് ആണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു മിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ലൈവ്സും ലൈവ്ലിഹുഡും ബെറ്റർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്രെയിംവർക്കാണ് ഈ ഒരു മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏകദേശം 8.8 കോടി ഹൗസ് ഹോൾഡ് ഉണ്ടെങ്കിൽ അവർ കൂടുതൽ പേരും പുവർ കണ്ടീഷനിലാണ്. നമുക്കറിയാം സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഉണ്ടായിരുന്നു. ഈ ഒരു സെൻസസിൽ 2011 ഉള്ള ഡേറ്റാസ് നോക്കുകയാണെങ്കിൽ മൾട്ടി ഡയമെൻഷനിലുള്ള ഇഷ്യൂസ് നമുക്ക് കാണാം. ഷെൽട്ടർലെസ്, ലാൻഡ്ലെസ്, ഒപ്പം തന്നെ എന്താണ് ഒരു ഫാമിലി നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിമൻ ആയിരിക്കും ആ ഒരു ഫാമിലി ഹെഡ് ചെയ്യുന്നത്. അതായത് അഡൾട്ട് ഒന്നും ഇല്ലാത്തൊരു ഫാമിലി കണ്ടീഷൻ, എസ് സി എസ് ടി ഹൗസ് ഹോൾഡിനുള്ള ഇഷ്യൂസ്, ഡിസേബിൾഡ് മെമ്പേഴ്സ് ഉള്ള ഫാമിലീസ്. സോ ഇത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അത് മൾട്ടി ഡയമെൻഷനിലുള്ള ഇഷ്യൂസാണ്. ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് വേണമല്ലേ. അതായത് പല തരത്തിലുള്ള പ്രോഗ്രാംസ്, സ്കീംസ്, അങ്ങനെ സ്കീംസും പ്രോഗ്രാംസും ഇത്തരത്തിൽ ടാർഗറ്റഡ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി വേജ് ക്രിയേഷൻ കൊണ്ടുവരാൻ പറ്റും, സ്കിൽ ജനറേഷൻ കൊണ്ടുവരാൻ പറ്റും, സോഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ന്യൂട്രീഷൻ, ലൈവ്ലിഹുഡ് ക്രിയേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊക്കെ തന്നെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ വരണമെങ്കിൽ അതിന് പറ്റിയ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്താണ്. സോ മിഷൻ അന്ത്യോദയയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർട്ടി ഫ്രീ ആയിട്ടുള്ള ഗ്രാമപഞ്ചായത്താണ്. ട്രഡീഷണലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയുടെ ഇൻകം മെഷർ ചെയ്യും, എന്നിട്ട് അതനുസരിച്ചിട്ടായിരിക്കും പുവർട്ടി ലൈനിനെ കണക്ട് ചെയ്യുന്നത്. സോ പുവർട്ടി ലൈനും ഇൻകം മെഷറും തമ്മിലൊരു ലിങ്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ഫെയിലിയർ വണ്ണാണെന്ന് തെളിയിച്ചത് സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് 2011 ഡേറ്റയാണ്. സോ ഇതിലെ ഡേറ്റ പ്രകാരം ഏകദേശം 90% റൂറൽ ഹൗസ് ഹോൾഡും സാലറീഡ് അല്ലാത്ത ജോബാണ് കൊണ്ടുപോകുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പം 53.7 മില്യൺ ഹൗസ് ഹോൾഡും ലാൻഡ്ലെസ് ആണ്. 6.89 മില്യൺ ഹൗസ് ഹോൾഡ് നോക്കുവാണെങ്കിൽ അവിടെ അഡൾട്ട് മെമ്പർ ഇല്ല, ഫീമെയിൽ ഹെഡഡ് ആയിട്ടുള്ള ഫാമിലീസാണുള്ളത്. 49% മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിപ്രഷനിൽ സഫർ ചെയ്യുകയാണ്. 51.4% മാനുവൽ ക്യാഷ്വൽ ലേബേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ 23.73 മില്യൺ ഹൗസ് ഹോൾഡ്സിന് എന്താണ് റൂമില്ല അല്ലെങ്കിൽ എന്താണ് അവരുടെ വീടുകളിൽ ഒറ്റ ഒരു മുറി മാത്രമേ ഉള്ളൂ അവർക്ക് താമസിക്കാനായിട്ട്. സോ നമുക്ക് എന്താ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നല്ലൊരു സ്കോർ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിലെ ഡേറ്റ റിവീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെമഡിയൽ ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ വേണം. നമ്മൾ എല്ലാ വർഷവും 3 ട്രില്യൺ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ഇത്തരത്തിലൊരു അവസ്ഥ നടക്കുന്നത്. അതുകൊണ്ടാണ് മിഷൻ അന്ത്യോദയ നമ്മളിപ്പം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുത്തു പറയുന്നത്. സോ ഈ ഒരു മിഷൻ അന്ത്യോദയയെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇല്ലേ. സോ ഈ ഒരു ഗ്രാമപഞ്ചായത്ത് എന്ത് ചെയ്യണം, എഫക്റ്റീവ് യൂസിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റീസ് പല പല സ്കീമ് വഴി ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഒരു ഡെവലപ്മെൻറ്റിലുള്ള ഗ്യാപ്പ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ആനുവലി ഈ റീജിയൻസിലെല്ലാം തന്നെ സർവേ നടത്തണം. സോ സർവേ എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മളിപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് പറയുന്നുണ്ട് ഇല്ലേ, സോ ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്ലാനിൽ എന്തൊക്കെ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 11-ാമത്തെ ഷെഡ്യൂളിൽ 29 സബ്ജക്റ്റ് ഉണ്ട്. ഈ ഒരു 29 സബ്ജക്റ്റുകൾ വെച്ചിട്ട് നമ്മൾ സർവേ നടത്തുകയും അത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് സോൾവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു 29 സബ്ജക്റ്റിൽ മെയിനായിട്ടൊക്കെ നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞാൽ ഹെൽത്ത് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്, വാട്ടർ മാനേജ്മെൻറ്റ് ഉണ്ട്, ഗവർണൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സർവേ നടത്തുക. അങ്ങനെ സർവേ നോക്കിയാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് മനസ്സിലാവും. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാകും. സോ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജിനാണ് ഉള്ളത്. സോ ഇത്തരത്തിലുള്ള മിഷൻസുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റുകൾ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരള തന്നെയാണ്. സെക്കൻഡ് പൊസിഷനിൽ ഗുജറാത്താണ് വരുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റൂറൽ ഏരിയയും അർബൻ ഏരിയയും തമ്മിൽ വലിയ ഡിസ്പാരിറ്റി ഉണ്ട്. ഈവൻ ഈ ഒരു പാൻഡമിക്കും കൂടി കഴിഞ്ഞതോടുകൂടി ഈ ഒരു ഡിസ്പാരിറ്റി വളർന്നു വന്നേക്കുവാണ്. ഒപ്പം തന്നെ 15th ഫൈനാൻസ് കമ്മീഷൻ ആണെങ്കിലും ഈ ഒരു ഫെഡറൽ സ്ട്രക്ചേഴ്സിന് വേണ്ടുന്ന എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ റിസോഴ്സസിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മിസ് ചെയ്തു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂസ് പരിഹരിക്കണമെങ്കിൽ മിഷൻ അന്ത്യോദയയുടെ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷനാണ് വേണ്ടുന്നത്.
നമ്മൾ നെക്സ്റ്റ് എഡിറ്റോറിയൽ പേജിലേക്കാണ് പോകുന്നത്. നയൻത് പേജിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. എങ്കിലും ഇന്ത്യ ആസ് എ ഡെമോക്രറ്റിക് സൂപ്പർ പവർ എന്ന് പറയുന്ന ഈ ഒരു എഡിറ്റോറിയൽ പേജ് ഒന്ന് വായിച്ച് നോക്കുക. ഒപ്പം തന്നെ ഈ ഒരു നെർവ് സെൻറ്റർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. ഒപ്പം തന്നെ കേരള പോളിറ്റിക്സും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ പേജ് ഒഴിവാക്കാം. ഇനി നമ്മൾ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിലേക്കാണ് വരുന്നത്. സോ ഈ ഒരു പേജിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിളിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. സോ നമ്മുടെ ഇന്ത്യയെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് USCIRF ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ USCIRF എന്ന് പറയുമ്പോഴേക്കും US Commission ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴേക്കും US Commission ഓൺ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഇന്ത്യയെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തു. സോ ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിൽ ഉണ്ടാകുന്ന വയലേഷൻ വെച്ചിട്ടാണ് ഓരോ രാജ്യങ്ങളെ ഇത്തരത്തിലുള്ള കാറ്റഗറിയിൽ കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുമ്പോഴേക്കും കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേണും, ഒപ്പം തന്നെ മറ്റൊരു കാറ്റഗറിയും കൂടിയുണ്ട്, സ്പെഷ്യൽ വാച്ച് ലിസ്റ്റ്. സോ ഇതിൽ സ്പെഷ്യൽ വാച്ച് ലിസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും സീരിയസ് ആയിട്ടുള്ള വയലേഷൻ നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് സ്പെഷ്യൽ വാച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് പറയുമ്പോഴേക്കും ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിനെ വയലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കാണിക്കുന്ന രാജ്യങ്ങളെയാണ് ഉൾപ്പെടുത്തുന്നത്. സോ ഈ ഒരു കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് 1998 പ്രകാരമാണ്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു കമ്മീഷൻ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലീജിയസ് ഫ്രീഡത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. സോ USന്റെ ഒരു ഫോറിൻ പോളിസിയാണ് ഈ ഒരു US Commission എന്ന് പറയുന്നത്. 2022 15 രാജ്യങ്ങളെയാണ് ഈ ഒരു CPC കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ബർമ, എറിത്രിയ, ഇറാൻ, നോർത്ത് കൊറിയ, റഷ്യ, സൗദി, താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ, സിറിയ, വിയറ്റ്നാം. ഒപ്പം തന്നെ സ്പെഷ്യൽ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്ത രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾജീരിയ, ക്യൂബ, അസർബൈജാൻ, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇറാഖ്, കസാഖിസ്ഥാൻ, മലേഷ്യ, ടർക്കി, ഉസ്ബെക്കിസ്ഥാൻ. സോ ഈ ഒരു 2022 ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ ആ ഒരു റിലീജിയസ് ഫ്രീഡവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ ആ ഒരു റാങ്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ്. സോ ഇന്ത്യയെ CPC കാറ്റഗറിയിൽ ലോവസ്റ്റ് ഗ്രേഡാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ US ഗവൺമെൻറ്റിന് ബൈൻഡിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോ US ഗവൺമെൻറ്റിന് പോലും ബൈൻഡിങ് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്ക് എങ്ങനെ ബൈൻഡിങ് ആവും? സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഒരു കൺസേൺ അറിയിക്കുകയാണ്. സോ ഈ ഒരു റിലീജിയസ് ഫ്രീഡം ഇന്ന ഇന്ന രാജ്യങ്ങളിൽ വയലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കൺസേൺ പറയുന്നൊരു റിപ്പോർട്ടാണ്. കാരണം ഈ ഒരു കമ്മീഷൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ഫ്രീഡം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ US ഗവൺമെൻറ്റിനും ഈ ഒരു പോളിസി ബൈൻഡിങ് അല്ല. ഇനി ഇന്ത്യ ആദ്യമായിട്ടാണോ ഈ ഒരു എന്താണ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3rd തവണയാണ്. സോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ സ്റ്റാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യ ഈ ഒരു റിപ്പോർട്ടിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിസണിന് ഇന്ത്യ എന്താണ് പ്രൊട്ടക്ഷൻ റൈറ്റ് കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് നമുക്ക് പ്രൊട്ടക്റ്റഡ് റൈറ്റ് ഉണ്ട്. സോ നമ്മുടെ ഫ്രീഡം ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് Article 25 to 28 ആണ്. സോ ഫണ്ടമെൻ്റൽ റൈറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പൊളിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് നമുക്ക് പഠിക്കാൻ പറ്റും. സോ അത്തരത്തിൽ ഫ്രീഡം ഓഫ് റിലീജിയനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ പ്ലേലിസ്റ്റിൽ പോയിട്ട് സെപ്പറേറ്റ് നോക്കുക. സോ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്രൊട്ടക്റ്റഡ് റൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റിസണുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോറിൻ ഗവൺമെൻറ് കമൻറ്റ് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. കൂടാതെ ട്വിറ്ററുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾ കാണാം. ഇവിടെയും ഫ്രീ സ്പീച്ചുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് അല്ലേ? സോ ഏത് ആർട്ടിക്കിളിലാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമ്മൾ 11th പേജിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ഫ്രഞ്ച് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്കത് ഒഴിവാക്കാം. ഇനി നമ്മൾ ന്യൂസ് പേജിലേക്കാണ് വരുന്നത്. ന്യൂസ് പേജിൽ ഉള്ള ടൈറ്റിൽസ് എല്ലാം വായിച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്കൊരു ടേം കാണാം, സെഡിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടേം. സോ സെഡിഷനുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും പ്രൊവിഷൻസും എല്ലാം തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മെയിൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആ ഒരു റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് ഒന്ന് റെഫർ ചെയ്യുക. സോ ഈ ഒരു സെഡിഷൻ ഫോക്കസ് ചെയ്യുക. ഇത് കൂടാതെ തന്നെ എന്താണ് ന്യൂസ് പേജ് 13rd പേജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. പിന്നീട് 14th പേജിലും ഇതുപോലെ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിക്കിൾസ് ഒന്നും തന്നെ ഇല്ല. സോ ഈ ഒരു ഫെയ്ത്ത് ഫോക്കസ് ചെയ്യുക. എത്തിക്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഇത് കൂടാതെ തന്നെ വേൾഡ് പേജിലേക്ക് വരുമ്പോഴേക്കും
യുണൈറ്റഡ് ജനറൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിൾ കാണാം. കൺട്രീസ് വിൽ ഹാവ് ടു ജസ്റ്റിഫൈ വീറ്റോ വോട്ട്സ് അറ്റ് യു എൻ. സോ നമുക്കറിയാം യു എൻ്റെ ആ ഒരു ജനറൽ അസംബ്ലിയിൽ 193 മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ 5 പെർമനൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. പെർമനൻ്റ് എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് വീറ്റോ പവർ ഉണ്ട്. വീറ്റോ പവർ, അതായത് ഈ 5 പെർമനൻറ്റ് മെമ്പേഴ്സിൻ്റെ വോട്ട് അനുസരിച്ചിട്ടായിരിക്കും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. സോ ഇതിലേതെങ്കിലും ഒരു രാജ്യം എന്താണ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ പാസ്സാവത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയാണെങ്കിൽ ചൈന എന്ത് ചെയ്യത്തില്ല, ഇന്ത്യക്ക് ഫേവറായിട്ട് വോട്ട് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ കോംപ്രമൈസ് ചെയ്യും. സോ ഈ ഒരു വീറ്റോ പവറുള്ള 5 നേഷൻസ് എന്ന് പറയുമ്പോഴേക്കും US, ചൈന, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ. സോ ഈ ഒരു 5 നേഷൻസും എങ്ങനെയാണ് അവരുടെ ആ ഒരു വീറ്റോ പവർ ജസ്റ്റിഫൈ ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഈ ഒരു യുണൈറ്റഡ് ജനറൽ അസംബ്ലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള റിപ്പീറ്റഡ് ആർട്ടിക്കിൾസ് എല്ലാം ഒന്ന് നോക്കി വെക്കുക. ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കാണാം, US ഒരു വെപ്പൺ സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ റഷ്യ എന്ത് പറയുന്നുണ്ട്, വേൾഡ് വാറിനെ പറ്റി വാൺ ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇനി നമ്മൾ ബിസിനസ് പേജിലേക്ക് വരുമ്പോഴേക്കും മെയിനായിട്ട് നമ്മൾ എപ്പോഴും കോൾ ക്രൈസിസിനെ പറ്റി പറയുന്നുണ്ട്. ചൈനയുടെയും ഗ്ലോബൽ കപ്പാസിറ്റി അഡീഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോൾ പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു ആർട്ടിക്കിൾ കാണാം, കോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി സ്ക്രാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾ. സോ കോളിൻ്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണെങ്കിൽ പവർ സപ്ലൈ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ ബില്ല്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ കൺസ്യൂമറിലേക്കായിരിക്കും ആ ഒരു ബേർഡൻ വരുന്നത്. സോ ഇത്തരത്തിൽ കോൾ ക്രൈസിസ് വരുമ്പോഴേക്കും കോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് പവർ സപ്ലൈ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒന്നും തന്നെയില്ല. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. കീപ് ലേണിംഗ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്.